വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് ഒരുപാട് പേരുടെ വലിയൊരു വേദനയാണ്. അമിതമായിട്ട് ഒരു ദിവസം തന്നെ പലവട്ടം വയറ്റുന്നു പോകുന്നു, ബ്ലഡോടുകൂടി പോകുന്നു, പലപ്പോഴും അതിൽ കഫം പോലെ മ്യൂക്കസ് ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന ഈ രോഗങ്ങളായിട്ടുള്ള ക്രോൺസ് ആൻഡ് അൾസറേറ്റീവ് കൊളൈറ്റിസ്, രണ്ടിൻ്റെയും രോഗ കാരണങ്ങളും ലക്ഷണങ്ങളൊക്കെ ഏതാണ്ടൊക്കെ സെയിം ആണ്. അദ്ദേഹന വ്യവസ്ഥയിൽ ആ രോഗം ഏത് ഭാഗത്തെ ആശ്രയിക്കുന്നതിനനുസരിച്ച് രണ്ട് രോഗങ്ങളായിട്ട് മാറുന്നു എന്നേ ഉള്ളൂ. ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട്. വളരെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള, വളരെ നിസാരമായിട്ട് നമുക്ക് മാറ്റാവുന്ന രോഗമായിട്ടാണ് എൻ്റെ ചികിത്സയിലൊക്കെ എനിക്കിത് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേരെ നമ്മൾ ചികിത്സിച്ച അനുഭവത്തിൽ നിന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് കുറയുന്നതായിട്ട് അല്ലെങ്കിൽ ശമിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില ഒറ്റമൂലികൾ, അത് തന്നെ ഇനഫ് ആയിരിക്കും ഒരുപാട് പേർക്ക്. ആരംഭദശയിലുള്ളവർക്ക് ആ ഒറ്റമൂലികൾ കൊണ്ട് തന്നെ ഈ രോഗം നമുക്ക് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇതിൻ്റെ 5 കാരണങ്ങളും അതിൻ്റെ 5 തരം ചികിത്സകളുമാണ് നാം ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ പോകുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇതിൻ്റെ 1 കാരണം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ആഹാരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അതായത് അമിതമായിട്ടുള്ള എരിവും പുളിയും ഉപ്പും ഒക്കെ കഴിക്കുന്നവരിൽ തീർച്ചയായിട്ടും ഈ രോഗത്തിലേക്കുള്ള വഴി വളരെ സുഗമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് എരിവും പുളിയും ഒക്കെയാണ് ഈ രോഗത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ടുള്ള എരിവിൻ്റെയും പുളിയുടെയും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അമിതമായിട്ട് ചായ കുടിക്കുക, കോഫി കുടിക്കുക, അതുപോലെ ചെറുനാരങ്ങ പോലെയുള്ള ഭക്ഷണ ചെറുനാരങ്ങ, ഓറഞ്ച്, മുസമ്പി പോലെയുള്ള കാര്യങ്ങൾ, പൈനാപ്പിള്, മുന്തിരി, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലെല്ലാം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നതാണ്. 2 കാരണം എന്ന് പറയുന്നത് ആഹാരത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അതായത് അല്ലെങ്കിൽ വിഹാരത്തിൽ സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ സമയത്തിന് ഉറങ്ങാതിരിക്കുക, ഇത്തരക്കാരിലും ഐബിഎസ് പോലെയുള്ള രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു. 3 കാരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മനസ്സിൻ്റെ ടെൻഷൻ, അല്ലെങ്കിൽ മനസ്സിൽ ആങ്സൈറ്റി ഉള്ളവരിൽ മനസ്സ് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വൈറൽ സെക്രീഷൻസ് വർദ്ധിക്കുകയും ഗ്യാസ്ട്രിക് സെക്രീഷൻസ് വർദ്ധിക്കുകയും അവിടെ അൾസറുകൾ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സ് ഇതിൻ്റെ 3 കാരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. 4 കാരണമായിട്ട് നമുക്ക് കൃമികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാം. അതായത് എച്ച് പൈലോറി പോലെയുള്ള ബാക്ടീരിയകൾ, അല്ലെങ്കിൽ വൻകുടലിൽ നിന്നും ചെറുകുടലിലേക്ക് ബാക്ടീരിയകൾ അമിതമായിട്ട് കടന്നു വരുന്നത് എല്ലാം ഈ IBS അല്ലെങ്കിൽ ക്രോൺസ് പോലെയുള്ള രോഗത്തിലേക്ക് കാരണമാകുന്നുണ്ട്. 5 കാരണം നമുക്ക് മറ്റൊന്നുമല്ല, നമുക്ക് പാരമ്പര്യ ഘടകങ്ങൾ തന്നെയാണ്. അപ്പനമ്മമാർക്കുണ്ടെങ്കിൽ തീർച്ചയായും മക്കൾക്ക് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ളവർ കൂടുതൽ ഭക്ഷണത്തിലും ആഹാരത്തിലും അല്ലെങ്കിൽ വിഹാരത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കിതിൻ്റെ ഓരോ കാരണത്തിനനുസരിച്ചുള്ള ചികിത്സകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ 1 കാരണം നമ്മൾ പറഞ്ഞത് എരിവും പുളിയും കഴിക്കുന്നവരിൽ കൂടുന്നു എന്നുള്ളതാണ്. എത്രക്കാര്യം തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എരിവും പുളിയും ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ചേർത്ത അല്ലെങ്കിൽ കെമിക്കലുകൾ ചേർത്ത ബേക്കറി പലഹാരങ്ങൾ ഒഴിവാക്കുക, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും അതോടൊപ്പം തന്നെ മധുര പ്രായം അല്ലെങ്കിൽ മധുര രീതിയിലുള്ള, അതായത് പാലിൻ്റെ ഉപയോഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അക്കോർഡിംഗ് ടു ആയുർവേദ പ്രകാരം പാല് നല്ലതാണ്. അതുപോലെ തന്നെ നാച്ചുറൽ മധുരങ്ങൾ, ആപ്പിളിൻ്റെ മധുരം, പേരക്കയുടെ മധുരം, പപ്പായയുടെ മധുരം, മാതള നാരങ്ങ, അത് വളരെ വിശിഷ്ടമാണ്. ഒരു മരുന്ന് പോലെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാതള നാരങ്ങ അതിൻ്റെ ജ്യൂസ് കുടിക്കുകയും അതിൻ്റെ തോലെടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും ചെയ്താൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ കുറേ പേരുടെയെങ്കിലും ക്രോൺസും അൾസറേറ്റീവ് കൊളൈറ്റിസും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരക്കാരിൽ ഭക്ഷണക്രമത്തിൽ ഈ ഒരു മാറ്റങ്ങൾ വരുത്തുക, പിന്നെ അതിൽ എന്നിട്ടും നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു മരുന്നുകൾ കഴിച്ചാൽ തന്നെ നമുക്ക് ഈ രോഗത്തെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 2 ഘടകം എന്ന് പറയുന്നത് വിഹാരമാണ് നമ്മൾ പറഞ്ഞത്. അതായത് സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സമയത്തിന് ഉറങ്ങാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രോഗത്തെ വർദ്ധനവ് കാരണമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും ജോലി തിരക്ക് മൂലം സമയത്തിന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഇവരാ സമയത്ത് ചെറിയ എന്തെങ്കിലും സ്നാക്സോ അല്ലെങ്കിൽ ചെറിയ പഴങ്ങളോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ കഴിക്കുക. സമയത്തിന് കഴിക്കാത്തതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. അതുപോലെ സമയത്തിന് ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിൽ ഒരു നമുക്കറിയാം ഒരു പ്രത്യേകമായ ഒരു ചൂട് വർദ്ധിക്കുകയും അല്ലെങ്കിൽ അത് ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും ശരീരത്തിൻ്റെ അസിഡിക് നേച്ചറിലേക്ക് ബോഡി മാറുന്നതായിട്ട് നമുക്ക് അറിയാവുന്ന തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ളവർ സമയത്തിന് ഉറങ്ങാനായിട്ട് നമുക്ക് ശ്രമിക്കുക. ഉറങ്ങാൻ സാധിക്കാത്തവർ അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്തവർക്ക് നമുക്ക് എന്താ പറയുക, ലൈറ്റ് ഫുഡിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്നിട്ട് മാറുന്നില്ലെങ്കിൽ നല്ല ആയുർവേദ മെഡിസിൻസിലൂടെ നമുക്ക് ഉറക്കം ശരിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ 3 നമ്മൾ പറഞ്ഞത് കൃമികളുടെ ഒരു സാന്നിധ്യമാണ്, അല്ലെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന
കൃമികൾ, അതായത് ഇപ്പോൾ വൻകുടലിലുണ്ടാകുന്ന കുറേ തരം ബാക്ടീരിയാസ് ചെറുകുടലിലേക്ക് വരുന്ന രോഗത്തിന് കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യം ഈ ക്രോൺസ് പോലെയുള്ള അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസിനൊക്കെ കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ആയുർവേദത്തിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കൃമിഹരമായിട്ടുള്ള ഔഷധങ്ങൾ പറയുന്നുണ്ട്. വിഴാലരി, പ്ലാശ്, അല്ലെങ്കിൽ ഒത്തിരി ഈവൻ അങ്ങനെ ഒരുപാട് മരുന്നുകൾ നമുക്ക് ആയുർവേദത്തിൽ ലഭ്യമാണ്. അത്തരത്തിൽ ഈവൻ പപ്പായയുടെ കുരു എടുത്തുകൊണ്ട് അത് പൊടിച്ച് എടുത്തുകൊണ്ട് കഴിക്കുന്നത് പോലും കൃമികളെ കൊല്ലുവാനായിട്ട് അല്ലെങ്കിൽ അതിനെ ശമിപ്പിക്കുവാനായിട്ട് നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞ നാലാമത് പറയുന്നത് നമുക്ക് മനസ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. മനസ്സ് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു ക്രോൺസ് രോഗം അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസോ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക അല്ലെങ്കിൽ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിനെ നമുക്ക് പരിധിയിൽ നിർത്താനായിട്ട് സാധിക്കും. മനസ്സ് ശാന്തമായാൽ നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും മാനസിക സമ്മർദ്ദത്തിലുള്ള ജോലി ഉണ്ടവർ അത് ഭയങ്കര അതി സ്ട്രെസ് സമ്മാനിക്കുന്നതാണെങ്കിൽ ഈ രോഗമുള്ളവരാണെങ്കിൽ ആ ജോലി മാറി പുതിയൊരു ജോലിയിലേക്കൊക്കെ പുതിയ ടൈപ്പ് ഓഫ് ജോലിയിലേക്കൊക്കെ മാറാൻ ശ്രമിക്കുന്നതും വളരെ നല്ലൊരു കാര്യമാണ്. അഞ്ചാമത്തെ ഘടകം ഞാൻ പറഞ്ഞു പാരമ്പര്യ ഘടകമാണ്. അതായത് പാരമ്പര്യമായിട്ട് അപ്പനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും ഈ ഒരു രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളവർ ഈ പാരമ്പര്യത്തെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും പാരമ്പര്യ ഘടകത്തിൽ നമ്മൾ കാണുന്നത് അവർ ചിലപ്പോൾ പരമ്പരാഗതമായിട്ടും എരിവോ പുളിയോ ഉപ്പൊക്കെ ഉള്ള രസങ്ങൾ കൂടുതൽ കഴിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചായയോ കോഫിയോ കുടിക്കുന്നവരായിരിക്കും. അത്തരം ടേസ്റ്റ് തന്നെയായിരിക്കും മാതാപിതാക്കൾക്കുള്ള അതേ ടേസ്റ്റ് തന്നെയായിരിക്കും മക്കൾക്കും ഉണ്ടാവുക. അപ്പോൾ അവരും അത്തരത്തിൽ ഉള്ള ഭക്ഷണ രീതികളോട് താതാത്മ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവർ അത്തരം ഭക്ഷണ ശൈലികൾ മാറ്റിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുര രീതിയിലേക്ക് ഇപ്പോൾ ഒരു മീൻകറി വെക്കുകയാണെങ്കിൽ പുളിയുടെയും എരിവിൻ്റെ ഒക്കെ അളവ് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് കൊണ്ടൊന്ന് ലൈറ്റാക്കി എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇത്തരത്തിലൊക്കെ ഭക്ഷണത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ ഈ ഒരു പാരമ്പര്യ ഘടകത്തെ നമുക്ക് ഒരു പരിധിവരെ പ്രതിരോധിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമുക്ക് ഒരു ആഹാരം വിഹാരത്തിലൂടെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഒരു ആയുർവേദിക് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് ദൈവം ദാനമായിട്ട് നൽകിയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് നമുക്കറിയാം. മുക്കുറ്റി വളരെ നല്ലൊരു ഔഷധമാണ്. ഇത് മുക്കുറ്റി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ പറയും കുടകപ്പാലയുടെ തൊലി വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ആ പലവട്ടം ഈ വയറ്റിൽ നിന്ന് പോകുന്നതിനും അല്ലെങ്കിൽ കുടലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നല്ലതാണ്. അതുപോലെ തന്നെ ഇലവിൻ്റെ പശ നമുക്കൊരു ഇലവ് എന്ന് പറയുന്ന ചെടിയുടെ പശ നമുക്ക് എടുത്ത് പൊടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് പാലിൽ ഒരു ടീസ്പൂൺ ഇലവിൻ പശ പൊടിച്ചതും വേണമെങ്കിൽ കുടകപ്പാലയുടെ തൊലിയും ഇത്തിരി മുക്കുറ്റിയൊക്കെ ചേർത്തുകൊണ്ട് എന്നും ഡെയിലി പാല് തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇത് മാത്രം മതിയാവും ഒരു പരിധിവരെ IBS ക്രോൺസും എന്ന് പറയുന്ന രോഗത്തെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡാണ്. ഇങ്ങനെയൊന്നും ചെയ്തിട്ട് നമുക്ക് വേണ്ടത്ര ശമനം കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ കാണുക. നമ്മളാകുമ്പോൾ സാധാരണ ഗതി നമ്മൾ ചികിത്സിക്കാറുള്ളത് ശരീരത്തിലെ അസിഡിറ്റി എന്ന് പറഞ്ഞൊരു ഫാക്ടറിനുള്ളൊരു മെഡിസിനും അതുപോലെ മനസ്സിനെ ശാന്തമാക്കുക, അതുപോലെ തന്നെ കുടലിലുള്ള കൃമികളെ നശിപ്പിക്കുക, അതേസമയം കുടലുകൾക്ക് ശക്തി കൊടുക്കും. ഇത്തരത്തിലൊരു മൂന്നാല് ആംഗിളുകളിലുള്ള മെഡിസിൻസ് കൊടുക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ചികിത്സയായിട്ടാണ് നമ്മളൊരു ആയുർവേദ ഡോക്ടർ നമ്മളതിനെയൊക്കെ ചികിത്സിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആയുർവേദം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മരുന്നുകൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിൽ പലപ്പോഴും എരിവരസമുള്ള മരുന്നുകളുണ്ട്. അതായത് ചുക്കോ, കുരുമുളക്, തിപ്പരി എന്നൊക്കെ പറയുന്ന മരുന്നുകളുണ്ടെങ്കിൽ ഈ രോഗത്തെ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഇത്തരം രോഗങ്ങളുള്ളവർ ഒരിക്കലും അരിഷ്ടങ്ങൾ പോലെയുള്ള ഭക്ഷണങ്ങൾ മരുന്നുകൾ കഴിക്കാതിരിക്കുക. അതൊക്കെ ഈ രോഗത്തിൻ്റെ തീവ്രതയെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വിവേകപൂർവ്വം ഈ രോഗത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരവസ്ഥയാണ് ഈ IBS എന്ന് പറയുന്ന രോഗം, അതായത് ക്രോൺസും അൾസറേറ്റും ഉൾപ്പെടുന്ന ഈ ഒരു രോഗം എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക്